SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൊന്നു, ഈ അവളെ പറഞ്ഞാ മതി. ആരെ? ആ സുന്ദരിയെ. അല്ലാതാര? അതിന് അവളെന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിലും ഉണ്ടല്ലോ ഫോണ്, അതില് വിളിച്ച് പറഞ്ഞാ പോരായിരുന്നു അവക്ക്? എന്തിനാ എന്നെ വിളിച്ച് ഏർപ്പാടാക്കുന്നേ? അവളെ ഒറ്റയൊരുത്തിയല്ലേ ഇപ്പൊ വഴക്ക് മേടിച്ചു തന്നെ. ദേ, എന്റെ കൊച്ചുമോളെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. എന്റെ പൊന്നോ, നമിച്ചു പറ്റുമെങ്കിൽ റെഡിയായിട്ട് നിക്കേ, ഞാൻ ഒരുങ്ങാൻ പോവാ. പിന്നെ ഞാനിപ്പൊ റെഡിയായിട്ട് നിക്കാം കേട്ടോ. ശരി ശരി ശരി. വൈഗ, ഞാൻ ഇപ്പൊ വരാവേ. ഹലോ. ഒരു തവണ വിളിച്ച് ഫോൺ എടുക്കരുതെന്ന് നേർച്ചുണ്ടോ നിനക്ക്? ഞാനിപ്പോ നിൽക്കുന്നത് വൈഗയുടെ വീട്ടില്. ചിലപ്പോ വിളിച്ചാൽ ഉടനെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പൂർണമായി അവിടെ തന്നെ ഇങ്ങ് കൂടിയോ നീ? സുന്ദരിയെ തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ലേടാ. ചേച്ചി സമയം കളയാതെ എന്താണെന്ന് വെച്ചാ പറ. നിന്റെ ഭാര്യ നിന്റെ അമ്മായിയമ്മയുടെ കമ്പനിയുടെ മുതലാളിയായെന്ന് കേട്ടു. അതിപ്പോ പുതുമയുള്ള കാര്യമൊന്നുമല്ലോ. വൈഗ നേരത്തെ തന്നെ വി ആൻ വിയുടെ മുതലാളിയാ. വൈഗയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സുന്ദരിയുടെ കാര്യമാ. എന്താടാ ഒന്നും പറയാനില്ലേ നിനക്ക്? ചേച്ചി അറിഞ്ഞ കാര്യം എന്നോട് ചോദിച്ചു, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സുന്ദരി ഇന്ന് വീഡിയോ കോള് ചെയ്തിരുന്നു, അവിടെ അവളുടെ ക്യാബിനിൽ ഇരുന്നുകൊണ്ട്. ചേച്ചി പ്ലീസ്, വളച്ചുകെട്ടലുകൾ വേണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഫോൺ കെട്ടിയതേ. എങ്കിൽ വളച്ചു കെട്ടുന്നില്ല, നേരിട്ട് എന്നെ ചോദിക്കാം. ആ ചോദിക്ക്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സുന്ദരിക്ക് അറിയോ? ചോദിച്ചത് മനസ്സിലായില്ലടാ, നീയും വൈഗയും തമ്മിലുള്ള ബന്ധം സുന്ദരിക്ക് അറിയാമോ എന്ന്. നീ എന്താടാ പറഞ്ഞത്? എല്ലാം സുന്ദരിക്ക് അറിയാന്നോ? അറിയാം. ഈ അടുത്ത കാലത്ത് എല്ലാം അറിഞ്ഞത്. അപ്പോ ആ പാവ എല്ലാം അറിഞ്ഞിട്ടും വായ മൂടിക്കെട്ടി നാ വനക്കാതെ ജീവിക്കുകയാണല്ലേ. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? സുന്ദരിക്ക് സത്യങ്ങൾ പുറത്തു പറയാൻ പേടിയാ. എന്തിന്? എന്തിനവൾ പേടിക്കണം? സത്യങ്ങളെല്ലാം വൈഗ അറിഞ്ഞ വൈഗയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ എന്നുള്ള പേടി അവർക്ക് വേണ്ടിയാ അവളിപ്പോ മൗനം പാലിക്കുന്നത്. എന്നിട്ട് നിനക്ക് സുന്ദരിയോട് മനസ്സലിവ് തോന്നുന്നില്ലേടാ? നിന്റെ ഭാവിക്കും നിന്റെ കുഞ്ഞിനും വേണ്ടിയാണ് അവൾ ഈ ത്യാഗം സഹിക്കുന്നത്. ഒരല്പം കരുണ കാണിച്ചൂടെ നിനക്ക്? ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം, നടന്നതൊക്കെ എന്താണെന്ന് എനിക്കും അറിയാം, ചേച്ചിക്കും അറിയാം, ഇപ്പതേ സുന്ദരിക്കും അറിയാം. അതിലൊന്നും ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, മാറ്റം വരുത്താൻ പറ്റുകയില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ പോവും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഇനി വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാം, അതല്ലേ വേണ്ടത്? ശരി, ഭാവിയെ കുറിച്ച് ചിന്തിക്കാം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരിക്കെ സുന്ദരി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാ എന്ത് ചെയ്യും? എന്നെങ്കിലും ഒരിക്കെ സുന്ദരി ഇതൊക്കെ വിളിച്ചു പറയും, അതെനിക്കറിയാം. അന്ന് തിരിച്ച് പ്രയോഗിക്കാൻ ഒരു ആയുധം എന്റെ കയ്യിലുണ്ട്, ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. സുന്ദരി ഒരിക്കലും ഒരമ്മയാവില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, അത് ഞാനെടുത്തങ്ങ് പ്രയോഗിക്കും.
വേറെ വഴിയില്ല ചേച്ചി. അവൾക്കെതിരെ പ്രയോഗിക്കാനുള്ള എന്റെ ബ്രഹ്മാസ്ത്രമാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ശരിയും തെറ്റും ഒക്കെ നോക്കി ഈ ലോകത്ത് ജീവിക്കാനാവില്ല ചേച്ചി. എട കാർത്തി, നീ പറയുന്നത് വലിയ തെറ്റാടാ. പാപമാ, പാപമാ നീ ചെയ്യാൻ പോകുന്നത്. നിനക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി സങ്കടങ്ങൾ മുഴുവൻ ഉള്ളിൽ ഒതുക്കുന്ന പെണ്ണാ സുന്ദരി. അവൾക്കെതിരെയാ അവളുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുമെന്ന് പറയുന്നത്. പാവം കിട്ടൂടാ നിനക്ക്. പാപവും പുണ്യമൊക്കെ നോക്കിയ ബാക്കി ജീവിതം അധോഗതിയായി പോകും ചേച്ചി. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കും. അപ്പ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യുകയും ചെയ്യും. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ചേച്ചി ആവശ്യമില്ലാതെ അതീ കയറി ഇടപെട്ട് ടെൻഷൻ ആവണ്ട. തൽക്കാലം ഫോൺ വെച്ചിട്ട് സമാധാനം എടുപ്പിക്കോ. ഇതങ്ങ് ഒറ്റ വലിക്ക് കുടിച്ചോ. വീണ്ടും കുങ്കുമപ്പൂ അല്ലേ? കുങ്കുമപ്പൂ ചേർത്ത പാല് ദിവസവും രണ്ടു നേരം, അതാണ് ഗർഭിണികൾക്കുള്ള ചിട്ട. അപ്പോ നമ്മുടെ കുഞ്ഞുമാവ വെളുത്ത് തുടുത്ത് അവസാനം ചുവന്ന നിറാവോ? ഒരു ശ്രമം, നമ്മുടെ വക ഒരു സപ്പോർട്ട്. പിന്നെ കുഞ്ഞു വെളുത്തതാവോന്നുള്ളത് നമ്മുടെ വിധി പോലെ ഇരിക്കും. ഭാഗ്യം ഇവിടെ വരെങ്കിലും എത്തിയല്ലോ. ആക്ച്വലി ഈ കുഞ്ഞുങ്ങൾക്ക് വെളുത്ത നിറം കിട്ടാൻ വേണ്ടി മാത്രമല്ല കുങ്കുമപ്പൂ ഇട്ട പാല് കഴിക്കുന്നത്. ഇത് ഹെൽത്ത് ഓറിയന്റഡ് ആണ്. ഓഹോ. പൊതുവെ ഈ പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് വിശപ്പ് കുറവായിരിക്കും. വിശപ്പുണ്ടാക്കാൻ ഇത് നല്ലതാ. അല്ല, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? എല്ലാം ഞാൻ എന്റെ ചക്കരയ്ക്ക് വേണ്ടി റെഫർ ചെയ്ത് പഠിച്ചല്ലേ. ദേ വെച്ചോണ്ടിരിക്കാതെ ഇതങ്ങ് കുടിച്ചേ. കുടിക്ക് കുടിക്ക് കുടിക്ക്. കുടിച്ചില്ലെങ്കിൽ അടിയിട്ടും. മൊത്തം മൊത്തം മൊത്തം. വാ അമ്മ. മോള് കഴിക്കുക മുഴുവൻ. മോളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ കുങ്കുമപ്പൂ ചേർത്ത പാല് കൊടുക്കായിരുന്നു. അപ്പൊ താനെന്റെ മോളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. കാർത്തി എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടമ്മ. വെരി ഗുഡ്. ആ വൈഗ, നിന്നോട് പറയാതെ ഞാൻ ചില ഡിസിഷൻസ് എടുത്തു. എന്നത്തെയും പോലെ നീ എന്റെ ഈ തീരുമാനത്തിന് ഒപ്പം തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്കെല്ലാവർക്കും ശരിയായി തോന്നുകയാണെങ്കിൽ എനിക്ക് ഓക്കെയാണമ്മ. എന്തു പറ്റി ഒരാണെങ്കിൽ? എപ്പോഴും ഞാൻ എന്ത് തീരുമാനം എടുത്താലും ശരിയായിരിക്കും എന്ന് പറയുന്ന ആൾക്ക് ശരിയാണെങ്കിൽ എന്ന് മാറ്റി പറയാൻ എന്താ കാരണം? അമ്മ, ആരുമില്ലാതെ അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്നവളാ ഞാൻ. അവിടെ നിന്ന് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് മുതൽ എനിക്ക് അമ്മയല്ല, അമ്മയുടെ തീരുമാനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു ഞാൻ.